ഇന്ന് കാല പുലർച്ചെ ഒരു പിടികിട്ടാ പുള്ളിയെ പിടിക്കുന്ന പോലെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വീട്ടിൽ കയറി മറ്റേ ജനലിലൊക്കെ അടുക്കി അടിച്ച് ബഹളം ഉണ്ടാക്കി അദ്ദേഹത്തിനെ പിടിച്ചുകൊണ്ടുപോയത്. ഇവർ അറസ്റ്റ് വാറന്റ് ഉണ്ട് എന്ന് പറഞ്ഞാൽ കോടതിയിലോ പോലീസിലോ ഹാജരാവാൻ മടിയുള്ള ആളൊന്നുമല്ല രാഹുൽ മാങ്കൂട്ടം. അപ്പൊ ഇത് ഒരു ഭീഷണിയാണ്. പിണറായിക്കെതിരെ ആരെങ്കിലും സമരത്തിന് പോയാൽ അവരെ ഇരുമ്പഴിക്കുള്ളിൽ അടയ്ക്കുമെന്നുള്ള ഒരു സന്ദേശമാണ് ഇന്നത്തെ അറസ്റ്റോടുകൂടെ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പോൾ ഞങ്ങൾ പറയുന്ന ഒറ്റ കാര്യമുള്ളൂ, കേരള പോലീസ് ഇന്ന് ഒരു തെരുവ് ഗുണ്ടകളുടെ സംഘമായിട്ട് മാറിയിരിക്കുക. ഇവിടുത്തെ DGP എന്ന ഉദ്യോഗസ്ഥൻ, ആ ഉദ്യോഗസ്ഥനെ പിണറായി ബന്ദിയാക്കി വച്ചിരിക്കുക. പകരം ഭരണം നടത്തുന്നത് പിണറായിയുടെ ഓഫീസാണ്. പിണറായിയുടെ ഓഫീസിലെ പാർട്ടിയുടെ സഖാക്കൾ DGP ബന്ദിയാക്കി നിർദ്ദേശം കൊടുക്കുന്നു, UDFകാരെ ദ്രോഹിക്കുന്നു, കോൺഗ്രസിനെ കള്ളക്കേസിൽ പെടുത്താൻ നോക്കുന്നു. അതിന്റെ ഒരു ഉദാഹരണമാണ് കഴിഞ്ഞ 23-ാം തീയതി DGP ഓഫീസ് മാർച്ചിൽ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞു. 7 MPമാരും 6 MLAമാരും അടങ്ങുന്ന ഒരു മാർച്ചിനെ ഒരു മുന്നറിയിപ്പും കൂടാതെയാണ് ടിയർ ഗ്യാസ് പ്രയോഗിച്ചതും ജലപീരങ്കി പ്രയോഗിച്ചു. അപ്പൊ അങ്ങനെയുള്ള ജനാധിപത്യ വിരുദ്ധ നടപടി സ്വീകരിക്കുന്ന പോലീസ് ഇന്ന് ഈ നാട്ടില് കൊള്ളക്കാരും കൊള്ളിവെപ്പ് നടത്തുന്നവർ അഴിഞ്ഞാടുമ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനെ കൊള്ളക്കാരെ കൈകാര്യം ചെയ്യുന്ന പോലെ ഇന്ന് കാലത്ത് അറസ്റ്റ് ചെയ്തത് ഞങ്ങൾ ശക്തമായി പ്രതിഷേധിക്കുന്നുണ്ട്. വേണ്ടി വന്നാൽ ഈ രീതിയിലാണ് പോകുന്നതെങ്കിൽ നിയമം കയ്യിലെടുക്കാൻ ഞങ്ങൾക്ക് യാതൊരു മടിയില്ല. അങ്ങനെ വേണ്ടി വന്നാൽ നിയമം കയ്യിലെടുക്കാൻ ഞങ്ങൾക്ക് മടിക്കില്ല. അത് ഞങ്ങൾ ആലോചിച്ച് ഉചിതമായിട്ടുള്ള രീതിയിൽ സമര പരിപാടികൾ ആവിഷ്കരിക്കും. അത് ആവിഷ്കരിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തൊക്കെ ഉണ്ടാവും എന്നുള്ള കാര്യം ഞാൻ ഇപ്പൊ പറയുന്നു. ഞാൻ പറയാം, നിർദ്ദേശം കൊടുക്കുന്നത് പിണറായിയുടെ ഓഫീസിൽ നിന്നാണ്. അതാണ് ഞാൻ പറഞ്ഞത്, DGP ബന്ദിയാക്കിയിരിക്കുന്നു. ആ DGP ബന്ദിയാക്കിക്കൊണ്ട് പിണറായിയുടെ ഓഫീസിൽ നിന്ന് നിർദ്ദേശം കൊടുക്കും. ഇവിടെ കഴിഞ്ഞ ദിവസം ഈ സെക്രട്ടേറിയറ്റ് മാർച്ചുണ്ടായപ്പോൾ DCC ഓഫീസിൽ കയറാൻ വരെ നിർദ്ദേശം കൊടുത്തു. പക്ഷേ ചില പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ഭാവിയെക്കുറിച്ച് നല്ല വിവരമുള്ളതുകൊണ്ട് അവർ സമ്മതിച്ചില്ല. ആരൊക്കെയാണെന്ന് ഞാൻ പറയുന്നില്ല. അതുകൊണ്ട് ഇതിനെ ഞങ്ങൾ അങ്ങനെ വെറുതെ വിടാൻ കണ്ടിട്ടില്ല. ഞങ്ങൾക്ക് ഇറങ്ങേണ്ടി വന്നാൽ ഞങ്ങൾ ഇറങ്ങും. അതിന് ഞങ്ങൾക്ക് ആരെയും ഭയമൊന്നുമില്ല. ഇറങ്ങേണ്ട സമയം വന്നാൽ ഞങ്ങൾ ഇറങ്ങും. അതുകൊണ്ട് ഞങ്ങളെ പ്രകോപിപ്പിക്കാൻ നോക്കണ്ട, ഞങ്ങൾ ഇറങ്ങേണ്ടി വന്നാൽ ഇറങ്ങും. ഇതുപോലുള്ള സംഭവങ്ങൾ ഇനി ആവർത്തിച്ച് ഇതിനു തന്നെ ഞങ്ങൾ ശക്തമായിട്ടുള്ള സമര പരിപാടി ഞങ്ങൾ ആവിഷ്കരിക്കും. ഞങ്ങൾ പരസ്പരം ലീഡേഴ്സ് ബന്ധപ്പെടുന്നുണ്ട്, ശക്തമായിട്ടുള്ള ആക്ഷൻ ഉണ്ടാകും. ഇന്ന് പലയിടത്തും യൂത്ത് കോൺഗ്രസിന്റെയും കോൺഗ്രസിന്റെയും പ്രതിഷേധങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു.